45 ദിവസത്തെ പ്രചരണമൊക്കെ കഴിഞ്ഞ് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്താണ് ഈ ഘട്ടത്തിൽ യു ഡി എഫ്? രാവിലെ തന്നെ 7 മണിക്ക് വോട്ട് രേഖപ്പെടുത്തി. എനിക്ക് കേരളത്തിലെ മുഴുവൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യണം എന്നാണ്. കാരണം ഇതൊരു വലിയ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം ജീവിക്കണമോ മരിക്കണമോ എന്നുള്ള ചോദ്യം ഉയരുന്നൊരു തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ ജീവിക്കണമെന്നാണ് ഉത്തരം കൊടുക്കുന്നതെങ്കിൽ ഈ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെയിറക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയതലത്തിൽ ഒരു സർക്കാരുണ്ടാകണം എന്ന് രാജ്യത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിശബ്ദമായൊരു തരംഗം രാജ്യത്ത് എല്ലായിടത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കേരളത്തിൽ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനങ്ങളുടെ അമർഷവും പ്രതിഷേധവും രോഷവും എല്ലാം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. മാത്രമല്ല, ദേശീയതലത്തിൽ കോൺഗ്രസ് ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവാണ് ഇന്ത്യ മുന്നണി എന്നുള്ളൊരു ധാരണ കൂടി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത്രയും മനോഹരമായ ഒരു പ്രകടന പത്രികയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ താരതമ്യം ഉണ്ടാകും എന്നുകൂടി കരുതുകയാണ്. കേരളത്തിൽ 20-ൽ 20 സീറ്റും ജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം ഇതുവരെ നടത്തിയ വിശ്വാസം തെല്ലും കൈവിടാതെ സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും അവരുടെ അവകാശവാദങ്ങൾ അഭ്യർത്ഥനകൾ മുന്നോട്ട് വെക്കുകയാണ്. ഇന്ത്യ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്ന് വി ഡി സതീശൻ പറയുന്നു.